നമസ്കാരം. മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ആദ്യ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ടത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്കല്ല, ഓൺലൈൻ മാധ്യമങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ ആഞ്ഞടിച്ചത്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മറ്റ് മാധ്യമങ്ങളെക്കാൾ സ്വാധീനശക്തിയുണ്ട് എന്നതാണ് ഇതിനു പിന്നിലെ കാര്യവും. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വേഗത്തിൽ പടർന്നു പിടിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. അച്ചടി മാധ്യമങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളും കൃത്യമായ നിയമങ്ങൾക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. ഇവയെ നിയന്ത്രിക്കാൻ നിരവധി നിയമങ്ങളും വിധികളും മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളാണ് ആദ്യം പരിഗണനയ്ക്കെടുക്കേണ്ടതെന്ന് മാർഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് പഠിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ ഒരു അമിക്കസ് ക്യൂറിയയോ ഒരു പാനലിനെയോ നിയമിക്കാവുന്നതാണെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. അരവിന്ദ് കെജ്രിവാൾ സുദർശൻ ടിവിയുടെ മുസ്ലിം വിരുദ്ധ പരിപാടിക്കെതിരെ സമർപ്പിച്ച പരാതിയിൽ സുപ്രീം കോടതി കേന്ദ്രത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം സമർപ്പിച്ചത്. ടി ആർ പി റേറ്റിംഗിന്റെയും സെൻസേഷണലിസത്തിന്റെയും ഭാഗമായി ടെലിവിഷൻ ചാനലുകളെ നിയന്ത്രിക്കുന്നതിനായി ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കേണ്ടതിനെക്കുറിച്ചാണ് കോടതി കേന്ദ്രത്തിന്റെ പ്രതികരണം ആരാഞ്ഞത്.